സാധനം ചാടി വരും വായക്കുണ്ട്. നമ്മുടെ ഷോപ്പത്തെ കസ്റ്റമർ ആണ്, സർപ്രൈസ് ബോക്സ് ആണ്. അതിന്റെ മോൾ എഴുതി കണ്ടില്ല സാർ. എന്റെ ഗ്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ജസ്റ്റ് ലൈക്ക് അടിച്ച് അറിയിക്കുക. കാരണം ഒരു പുതിയൊരു എക്സ്പെരിമെന്റ് ആണ്, ഒരു വെറൈറ്റി സാധനം വെച്ച് നോക്കിയായിരുന്നു. കൂതറായോ തോന്നില്ല, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് അറിയിക്കുക. ഇതിപ്പോ ഒരു സ്പെഷ്യൽ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇതെന്താ സംഭവിച്ച ഒരു ബോക്സ് ആണ്, നോക്കി ഇതിലെ കൂടുതൽ കാര്യങ്ങൾ കാണിച്ചൊരു സ്പെഷ്യൽ ബോക്സ് ആണ്. കണ്ടില്ലേ, ഒരു സർപ്രൈസിങ് ബോക്സ്. എന്താടി നമ്മള് പുതിയ ഗ്ലാസിന്റെ കാര്യം പറയുമ്പോഴാണ് ഡ്യൂട്ടി വന്നത്. കുഞ്ഞു എങ്ങനെയുണ്ട് സാറോ? ഇഷ്ടപ്പെട്ടില്ല? നീ സുന്ദരമായ മുഖത്ത് ഈ ഗ്ലാസ് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു. നിന്നെ നീ ചെയ്ത് തെറ്റ് നിന്റെ തല കട്ടി കട്ട് ചെയ്യാൻ പോവാണ്. ഡ്യൂട്ടി ഇന്ന് എനിക്ക് കുറച്ച് ഉപ്പിലിട്ട മാങ്ങൊക്കെ സ്പെഷ്യൽ ആയിട്ട്. എനിക്ക് ഭയങ്കര ഉപ്പിലിട്ട മാങ്ങ, ക്യാരറ്റ്, എന്താ ബേബി, എല്ലാ സാധനങ്ങളും ഇന്ന് ഇന്ന് മൊത്തം ഞാൻ വാങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ഉണ്ടാക്കി. ഇതാണ് ബോക്സ്. ഞാൻ ജസ്റ്റ് ഇപ്പൊ കാണിച്ചാൽ ഇതാണ് ബോക്സ് എന്ന് എന്താ അറിയാം. ഡ്യൂടിക്ക് മൊത്തത്തിലൊരു എന്താ പറയാ, ഇന്ന് രണ്ടു മൂന്ന് ആമസോൺകാർ വന്നുകൊണ്ടാണ് പറയാം. അവർക്ക് കുറെ ഒരു സംശയമുണ്ട്, കുറച്ച് പ്രൊഡക്റ്റും കൂടി എത്തിനാ വേണ്ടി കാണിച്ചാൽ. ഇതേ ഇതാണ് ബോക്സ്, ഇതൊരു മിസ്റ്ററി ബോക്സ് ആണ്. ഇതിനുള്ളിൽ നിന്ന് സാധനം ചാടി വരും ഗൈസ്. ഓക്കെ, അല്ല സംഭവം ഭയങ്കര കൂളാണ്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ മൊത്തം ഇങ്ങനെ ഇത് വെച്ചിട്ട് പറ്റിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. നല്ല രസമാണ് ഇത് കാണാൻ. ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്, നമുക്ക് ഒറ്റക്കാവിട്ട് ചെയ്യാൻ കഴിയില്ല, ക്യാമറ അവിടെ വെച്ചിട്ട് കാണിച്ചിട്ട്. എന്തായാലും ഇപ്പൊ നമുക്ക് ഡ്യൂടിന്റെ അവിടെ പോയിട്ട് ഡ്യൂടി ഒന്ന് സഹായിച്ചു കൊടുക്കണം. വേറെ ഒന്നുമില്ല, ഉപ്പിലിടാൻ പോവാണ് ഗൈസ്. കുറച്ച് മാങ്ങയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മുളകോ അല്ലെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, പഴയ നഷ്ട സംഭവങ്ങളാണ്. എന്റെ നാട്ടിൻ പുറത്ത് നാട്ടിൽ പോയപ്പോ അവിടെ നിന്ന് കുറെ ഇങ്ങനൊക്കെ പരിപാടികൾ ചെയ്യാറില്ല. സോ ഞാൻ ജസ്റ്റ് ഇപ്പൊ മാങ്ങ കണ്ടപ്പോ ഒന്ന് വാങ്ങിയതാണ്. മൊത്തം സെറ്റാക്കണം ഗൈസ്. ഒരു ചെറിയൊരു തട്ടിക്കുട്ട പീടി തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പോകണം, ഉപ്പിലിട്ടത് മാത്രം. ഓ, ചെറുപ്പത്തിൽ ഗൈസ് എനിക്കുണ്ടായിരുന്നു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അതായത് ഉപ്പിലിട്ട സാധനങ്ങൾ മാത്രം. അത് എല്ലാവർക്കും ഉണ്ടാവട്ടെ. വീട്ടിന് മുറ്റത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് ഉപ്പിലിട്ട എല്ലാ സാധനങ്ങളും, എന്നിട്ട് നമ്മളിങ്ങനെ എടുത്ത് കഴിക്കും. അവിടാണ് ഗൈസ് വിജയം, ഭയങ്കര സംഭവമാണ് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് പോയേക്കാം. ഓക്കെ, നമ്മളെ ഗ്ലാസ് അവിടെ നിൽക്കട്ടെ, പിന്നെ നമ്മളുടെ ഈ ബോക്സും അവിടെ നിൽക്കട്ടെ. കണ്ടില്ല, ബോക്സിന് മുകളിൽ ഇങ്ങനെ സംഭവട്ടെ. ഇത് തുറക്കണേ. ഞാൻ ചവിട്ടി പൊട്ടിക്കൂ, ഞാൻ സ്വഭാവം. എന്തൊക്കെയുണ്ട് വിശ്വാസം കുഞ്ഞുമാൾ? എന്തടി ഈ എന്നെ കാണാൻ എന്ത് രസം? ഞാൻ സത്യം പറയാ, ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര രസോ കുഞ്ഞുമോളെ. ഭയങ്കര റെഡിലേക്ക് കറുപ്പ് ഷോൾ നിന്നിട്ട് എന്റെ മോളെ വിഷയോ ലോകസുന്ദരി. ഏല അടിപൊളി മാങ്ങണ്ട്. മാങ്ങ കുഞ്ഞുമോളെ, ഒരു മാങ്ങ എടുക്കട്ടെ. നല്ല കറക്റ്റ് മുറുക്കി. സെയിം കത്തി, സെയിം കത്തി. അത് വേണ്ട, അക്കടി വേണ്ട. കട്ടിങ് എന്നൊക്കെ പറഞ്ഞത് സ്പെഷ്യൽ സമ്മാണ്. അത് കുട്ടികൾക്ക് കഴിയില്ല, മനസ്സിലായി? ഞാൻ കാണിച്ചു കറക്റ്റ് എങ്ങനെയാണ് പറ്റേണ്ടില്ലേ. പൊക്ക പോകുന്നില്ല. അതിന്റെ അണ്ടി മൊത്തത്തിൽ കട്ട് ചെയ്യാൻ കഴിയുമോ ഞാൻ നോക്കിയതാണ്. അല്ലാതെ എനിക്ക് അറിയാനിട്ടല്ല. ബട്ട് ഓക്കെ, ഞാൻ കാണിച്ചുതരാം. കണ്ടില്ല, പറയണെന്നില്ല. എനിക്കറിയാം കുറച്ച് പഴുപ്പുള്ള മാങ്ങ, അതെ രസം. എനിക്കറിയാന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ അങ്ങനെ പറഞ്ഞെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇത് ചെറിയ മാങ്ങ അല്ലേ, കണ്ടില്ലേ. എന്തൊരു സ്മൂത്ത്, നല്ല മൂർച്ചണ്ട് കിട്ടുമ്പ, നല്ല മൂർച്ചണ്ട്. അങ്ങ് കഴിച്ചോ കട്ടെ. നിനക്ക് അതിന്റെ എക്സ്പ്രഷൻ കണ്ടല്ലോ, ഞാൻ കഴിച്ചോട്ടെ. ഓ, ഭയങ്കര രസോ. ഇവിടുന്നൊക്കെ എന്തൊക്കെ ആവണ്, നല്ല രസമുണ്ട്. ഇപ്പൊ എടുക്കണ്ട, അപ്പൊ എടുത്ത കയ്യാൻ പറ്റും. വെട്ടണ വെക്കണ. ഉപ്പിട വെച്ച മാങ്ങ എടുക്കണ്ട, അവിടെ വെക്കും. ഉപ്പിട വെച്ച മാങ്ങ വെക്കേ, ഞാനെടുക്കും. ഉപ്പിട വെച്ച മാങ്ങ അവിടെ കഴിഞ്ഞിരിക്കുന്നു, അതും കഴിഞ്ഞിരിക്കുന്നു. ഇതപ്പോ ബാക്കി ഉമ്മ ആണ് ചെയ്യണത്. ഞാൻ അപ്പോ ഇതൊക്കെ എടുത്തിട്ട് ആ കള്ള ചെല്ലടാ പറഞ്ഞു ഞാൻ എടുക്കരുത്. പോടിയാണ്, നല്ല ഇതിൽ കൂട്ടൂല. ഇത് മൊത്തം ഞാൻ കഴിക്കട്ടോ. എങ്ങനെയാണേലും ഇതപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പോവാണ്. കുറച്ച് എന്തൊക്കെ വാങ്ങണ്ടേ ഞാളെ?
എന്തൊക്കെയാ അല്ല ഇത് തീറ്റി തുടങ്ങിയില്ലേ ഏ പരിപ്പ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് തിന്നുന്ന ഏതാ കഥ എന്താ വാങ്ങണ്ടേ മുളുമ്പടിയോ നാരങ്ങ സാധനമൊക്കെ ജസ്റ്റ് വാങ്ങിക്കൊണ്ടല്ലോ പിന്നെ നമ്മളെ കാറ് സർവീസിന് വേണ്ടി വിളിയോട് വിളിയാണ് കേസ് നമ്മളെ ഹോണ്ടായിരുന്നു ഇതുവരെ ഒന്ന് കൊണ്ടു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും നാളെ ഇന്ന് ഈവനിങ് ഒന്ന് കൊണ്ടു കൊടുക്കണം കേസ് ഒറ്റ ദിവസത്തെ പരിപാടിയുള്ളു പക്ഷെ ഇതില്ലാതൊരു പരിപാടി നടക്കുന്ന കേസ് ബൈക്കില്ല ബൈക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം വളരെ സിമ്പിൾ ആയിരുന്നു സാധനങ്ങളെല്ലാം വാങ്ങി പിന്നില്ലേ കുഞ്ഞോ ഇവിടെ എവിടെ സോറി സോറി ഇവിടെ എവിടെ ഷൂട്ടിംഗ് നടക്കുന്നു തോന്നുന്നു വേറെ നല്ല കേസ് കുറച്ച് കാരവൻസ് അതുപോലെ തന്നെ കുറെ ഷൂട്ടിംഗ് സെറ്റുകള് അങ്ങനത്തെ എന്തൊക്കെയോ അതെ ആൾക്കാരെ അതിന്റെ ഉള്ളിലായിരിക്കും എനിക്കറിയില്ല ഏതോ ഒരു ആക്ടറിന് എന്തോ ഒരു ഷൂട്ടിംഗ് ആണ് നടക്കണ്ടെന്ന് തോന്നുന്നു ചെറിയൊരു എസൻസ് വാങ്ങാൻ പോയതാ പക്ഷെ ഒരു പെട്ടിപ്പീടെ മൊത്തം ഞാൻ വാങ്ങിക്കൊണ്ടോ നോക്കി ചെറുതായിട്ട് നഷ്ടം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അതെ ഞാനാണ് ഓണർ ഡ്യൂടി സാധനം വാങ്ങാറ് ഓക്കെ ക്യാഷ് ഒക്കെ ഉണ്ട് ഞങ്ങള് ക്യാഷും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ശരിക്കും ഓണറാണ് ഡ്യൂടി സാധനം വാങ്ങാറ് സോ അടിപൊളി എന്റെ പുതിയ സാധനങ്ങളാണ് എന്റെ സ്വന്തം പെട്ടിക്കട എന്റെ പേരിലാണ് ഈ പെട്ടിക്കട ഉള്ളത് കണ്ടില്ല ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കണ്ടില്ല ഉപ്പിലിട്ട മാങ്ങ ഉണ്ട് സെന്റർ ഫ്രഷ് ഉണ്ട് വെജിറ്റബിൾ കുഞ്ഞാ വെജിറ്റബിൾസ് ഉണ്ടല്ലേ ഒരുപാട് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഷോപ്പ് തുടങ്ങി ഒരു 10 മിനിറ്റ് ആയപ്പോ ഇഷ്ടംപോലെ ആൾക്കാർ കേസ് ഡ്യൂഡിന്റെ ഷോപ്പിലുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഒരുപാട് സാധനം വാങ്ങിക്കുക എനിക്ക് ഇത് ഇത്ര ഇപ്പൊ തീർന്നതാണ് കേസ് കണ്ടില്ലേ സ്റ്റോക്ക് തീർന്നു പോയതാണ് കാരണം ഇത് മൊത്തം ഉണ്ടായിരുന്നു മൊത്തം തീർന്നു പോയി എന്താ ചെയ്യാ മൊത്തം കളക്കണ്ടേ ആയിരങ്ങളുടെ കോടികളുടെ കണക്കാണ് കേസ് ഈ പെട്ടിക്കടയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഒരു പെട്ടിക്കട ഇങ്ങനെ ഉണ്ടെന്നില്ല ഞങ്ങളെ ഭയങ്കര സ്റ്റാൻഡേർഡ് പെട്ടിക്കടല്ലോ ഞങ്ങളെ ഇനിവേ എന്തായാലും മൊത്തം സെറ്റാക്കണം അപ്പൊ ഒരുപാട് പേര് വരുന്നുണ്ട് ഞാൻ ഇന്ന് ഭയങ്കര ബിസി ആക്കി ഡ്യൂഡ് പെട്ടിക്കട എന്നാണ് എന്റെ പേര് സോ എല്ലാം ഞാൻ സെറ്റാക്കി വെക്കണ കേസ് എന്താ ചെയ്യാൻ മുതലാളി ആയി പോയല്ലേ ഓ മൈ ഗോഡ് എന്റെ പൊന്നോ ഈ പെട്ടിക്കടയിൽ മൊത്തം കളക്ഷൻ ആണല്ലോ 1, 2, 3, 4, 5, 6, 7 എന്താണ് സാധനങ്ങളോ എന്റെ പൊന്നോ ഇവിടെ 2000 കുറഞ്ഞുള്ള ഒരു സാധനങ്ങൾ ഞാൻ ഭയങ്കര ഇവിടെ എന്തൊക്കെയുള്ളൂസ്റ്റ് ലോലിപോപ്പ് ഉണ്ട് പിന്നെന്താ പറയാ അമൂൽ ഉണ്ട് പിന്നെ അച്ചാറുണ്ട് അങ്ങനെ കൊറേ കൊറേ സാധനങ്ങളുണ്ട് സോറി 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 സാനിറ്റൈസർ തരുമെന്നല്ല സാനിറ്റൈസർ ആദ്യം നമ്മളെ കയ്യിലാക്കണം കുട്ടീന്റെ കയ്യിൽ കൊറേ ക്യാഷ് ഉണ്ടല്ലോ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു ഈ ക്യാഷ് മൊത്തം ഇവിടെ തന്നിട്ട് പോവാ കാരണം ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് യുനോ സെന്റർ ഫ്രഷ് എത്ര വേണോ 100 ആയിട്ട് കിട്ടില്ല കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ല സെന്റർ ഫ്രഷ് ഈ സെന്റർ ഫ്രഷില് പല പല സംഭവങ്ങളുണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ സിറിഞ്ച് വെച്ചിട്ട് വരെ നമ്മൾ ഓരോരോ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അടുത്തത് അടുത്തത് വായക്കണ്ട് പഴം അതന്നെ പഴം എന്നും പറയും മലയാളത്തിൽ ഇംഗ്ലീഷ് ഓ താങ്ക് യു വേറെന്താണ് വേണ്ടത് ബൂസ്റ്റ് പൊടി എത്ര വേണോ രണ്ട് ബൂസ്റ്റ് പൊടി ചേട്ടന് പൊട്ടിക്കറിയില്ലേ ഇത് വളരെ പെട്ടെന്ന് ഇത് ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിരുന്നു അപ്പോഴത്തേനും ആൾക്കാരുടെ ഒരു ബഹളോ ഇതാണ് ഷോപ്പ് എല്ലാരും പറയും ഭയങ്കര ഭംഗിയായിരുന്നു വേറെന്തൊക്കെയാ ലോലിപോപ്പ് എത്ര വേണോ ഒന്ന് ലോലിപോപ്പ് ഒന്ന് സോറി എനിക്ക് പിന്നെ ഒരു മുന്തിരി ഒരു മുന്തിരി ഒരു മുന്തിരി ഒന്ന് മതി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള മുന്തിരികളാണ് ഇവിടെ ഉള്ളത് മനസ്സിലായി എന്നതാണ്ട് പിന്നെ വെട്ടുകത്തി ആളെ ഇവിടെ വെട്ടാൻ അല്ല ആ ഇവിടെ വെട്ടാനുള്ളതാ ആളെ വെട്ടൂല ആളെ ഞങ്ങൾ വെട്ടാറില്ല മനസ്സിലായി സോറി ചായ ഇവിടെ വേണത് ഉപ്പിലിട്ട് ഒരു മാങ്ങ എടുക്കട്ടെ ഒരു അച്ചാർ എടുക്കട്ടെ ഫ്ലാസ്കിലുള്ള എന്താ പറയും പോലെ എനിക്ക് അറിയില്ല ആരോടെ കൊണ്ടുവച്ചത് പിന്നെ ചായ തരാനോ ചായ തരാ ഗ്ലാസ് ഇവിടെ ചായ എല്ലാത്തിനും ഇവിടെ പരിഹാരമുണ്ട് മനസ്സിലായി എനിക്ക് വൃത്തിയൊക്കെ ഉണ്ട് ചായ അല്ല വേണ്ട കുട്ടി ഇത് പിടിക്കേണ്ടി ചായ സോറി ഇവിടെ ചായ കാപ്പി തുടങ്ങി എല്ലാ സാധനവും സോറി നമ്മളെ കസ്റ്റമേഴ്സ് നമ്മള് നല്ല രീതിയിലാണ് ചെയ്യാറ് പക്ഷെ ചില സാഹചര്യത്തിൽ ഡി ഡാന്നൊക്കെ വിളിച്ചു പോകും മനസ്സിലായില്ലേ എന്താണ് വേണ്ടത് വേറെ എന്തെങ്കിലും വേണോ ഇനി എനിക്ക് വേണ്ടത് എനിക്ക് സിൽക്ക് പേരൊക്കെ വേണോ ചായ കുടിച്ചോളൂ ചായ കുടിച്ചോളൂ തിരക്കായി പരിപ്പ് പരിപ്പ് ഓക്കെ സോറി സോറി
കടിച്ച പരിപ്പട നമ്മൾ കൊടുക്കാറുള്ളൂ, മനസ്സിലായോ? എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് വെച്ചിട്ടാ കൊടുക്കാറുണ്ട്. അതെ, ഒന്നെടുത്താ അര ഫ്രീ. അടുത്ത ഇവിടെ അടുത്തെന്താ വേണ്ടേ? ഒരു ജംസിന് രണ്ട് ജംസ് തന്നോളൂ. എനിക്ക് മഞ്ഞ മതി, മഞ്ഞ കുട്ടിന്റെ ഒരു കാര്യം. രണ്ട് മൂന്നെണ്ണ എനിക്ക് ഒന്ന് മതി, രണ്ടെണ്ണ മതിയാ. ചേട്ടാ എത്ര പൈസ? പൈസ എന്ന് പറയുമ്പോ ഇപ്പൊ കുട്ടി എടുത്തെന്താ വെച്ചാല് ഒരു മുന്തിരി കാവലിട്ട. രണ്ട് ബൂസ്റ്റ്, ഒരു മുന്തിരി, പിന്നെ പരിപ്പട, പരിപ്പട, സിൽക്ക്, ഒരു ലോലിപോപ്പ്, തുള്ളി ചായ. ഇതിനൊക്കെ കൂടി ഏകദേശം ഒരു 10-12,000 rupees ഉണ്ടാവും. 10-12,000 rupees കവർ പൈസ ഫ്രീ. കവർ ഫ്രീ, ഞാൻ വലിയ മാന്യമായാണ്, കവർക്കൊക്കെ ഫ്രീ കൊടുക്കും, മനസ്സിലായില്ലേ? എത്ര വലിയ ഷോപ്പാണ് ഞങ്ങൾക്ക് കവർ ഫ്രീ. 12,000 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നക്കുന്നത് സാനിറ്റൈസർ ആണ് പുതിയത്. മതിയോ? ഞാൻ മാക്സിൽ കുറച്ച് പുറകോട്ട് ചേട്ടാ, ഞാൻ ഭയങ്കര മുന്നോട്ടാ. മതി മതി മതി, അത്ര മതി മതി മതി, ഉള്ളതുകൊണ്ട് ഓണം പോളെന്നല്ലേ. ഓക്കെ, നമ്മളെ കസ്റ്റമർ ഇന്ന് ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു, മനസ്സിലായി? ഇന്ന് കച്ചവടം കഴിഞ്ഞു, കച്ചവടം ഇല്ല, ഇനി നാളെ കച്ചവടം. നാളെ തുടങ്ങി വരുമോ? നാളെ ഞാൻ വരാം. ഒരു ഉറപ്പല്ലേ? പൈസ കൊണ്ട് തന്നോളൂ. അല്ലോ, ഇതല്ല, അതായിരുന്നു തെറ്റിപ്പോയത് കേട്ടോ. പൈസ കറക്റ്റ് ആണ്, നിനക്ക് ജീവൻ ഉണ്ടാ കാണാം. ഓക്കെ, നല്ല സാധനം, ക്വാളിറ്റി സാധനങ്ങൾ. അതുകൊണ്ട് ഫാൻസിന്റെ ഒരു കാര്യം കഴിച്ചു ഇന്ന് ആ കോടീശ്വരനാ അങ്ങനല്ലേ, ഒരു നിമിഷം കൊണ്ട് ഞാൻ എത്ര പൈസ ഉണ്ടാക്കി. ഹോ മൈ ഗോഡ്, ഹോളി ക്രാപ്പ്. ഇത് നമ്മളെ ഷോപ്പത്തെ കസ്റ്റമർ ആണ്. എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ ഷോപ്പത്തെ? എങ്ങനെയുണ്ടാ ഷോപ്പ്? അടിപൊളിയാണോ? ആ അടിപൊളി ഷോപ്പ്. ഞാനും എന്റെ പെട്ടിക്കട വളരെ സക്സസ് ആയിക്കൊണ്ട് മുന്നോട്ട്. ഇത് ശനി ഞായറും മാത്രം ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസങ്ങളും ഉണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മൾ തിന്നത്തെ ഏറ്റവും ലക്കിയസ്റ്റ് കസ്റ്റമറായി. പരിപ്പടൊക്കെ ഇവിടെ ചൂടുള്ള പരിപ്പട, എല്ലാ സാധനവും. അതെ, പരിപ്പട കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഷോപ്പ്? നല്ല രസമുണ്ടായിരുന്നു. എല്ലാ സാധനവും നമ്മളെ ഷോപ്പിൽ കൂടുതൽ കുറഞ്ഞ പൈസ ആണ് ഇവര് എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ കുറഞ്ഞ പൈസ ആണ് ഇവര് എടുക്കുന്നത്. ചില സാധനം ക്വാളിറ്റി കുറഞ്ഞ, ക്വാളിറ്റി കുറവാന്ന് പറയുന്നത്. ഈ പെട്ടിക്കട നാളത്തെ സൂപ്പർ മാർക്കറ്റ് ആണ് മിനിസ്റ്റർ. ഈ പെട്ടിക്കട സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് ആണ് ഈ പെട്ടിക്കട. ഗൈസ് നോക്കി വെച്ച്, ഈ പെട്ടിക്കട നാളത്തെ ഹൈപ്പർ മാർക്കറ്റ് ആണ്. ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല, എല്ലാം ഡേറ്റ് കഴിഞ്ഞാണ് വെക്കുന്നത്. അതപ്പെട്ട അവിടെ കയറി കളിക്കണം. ഞാൻ എന്റെ പെട്ടിക്കട എല്ലാ കാലം അവിടെ ഉണ്ടാവും ഗൈസ്. എന്തായാലും വിചാരിക്കരുത് കേട്ടോ. കുഞ്ഞ, ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ടാക്കാം. എന്റെ ഷോപ്പിൽ സാധനം വാങ്ങിയോണ്ടാണ് എന്റെ സർപ്രൈസ്. ഒരു സർപ്രൈസ് ബോക്സ് ആണ്, ഇത് അൺബോക്സ് ചെയ്തോ. സർപ്രൈസ് ബോക്സ് ആണ്, അതിന്റെ മുകളിൽ എഴുതി കണ്ടില്ല സർപ്രൈസ് മെയ്ഡ് ഇൻ ചൈന. സോ അത്രയൊക്കെ എക്സ്പെക്ട് ചെയ്താ എനിക്ക് എന്റെ ഷോപ്പ് എന്തറിയാം. ഓ പിന്നെ എന്തൊരുപാട് കണ്ടാന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. തുറന്നു നോക്കൊരു സർപ്രൈസ്. തുറക്ക, സ്പീഡിൽ തുറക്കണോ? തുറക്കണ. ഈ കുരുട്ടിനെ അറിയാ, ഇവള് ഇയൊക്കെ എവിടുന്ന കാണണേ? ഞാനിതൊക്കെ എന്നോ കണ്ടു, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്ത് എന്നെ പറ്റിക്കാൻ നിക്കാണ്. കാരണം ഇങ്ങനെ ഒന്നും കാണില്ല. ഇവിടെ വേറെ വേണ്ട, മണ്ണാത്തിന് വേണ്ട. തുറക്ക്, കറക്റ്റ് തുറക്ക്. പെട്ടിക്കഴി സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. പിന്നെ മറ്റേ സംഭവം വർക്ക്ഔട്ട് ആയാലും കേസോ, ചെറുതായിട്ട് ചിറ്റി പോയി കേസോ ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ഡ്യൂടിക്ക് വെക്കാനും. ഡ്യൂടിക്ക് ഓൾറെഡി ഒരു ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യണ കേസോ ഒക്കെ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓൾറെഡി ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. നമ്മളെ പെട്ടിക്കട സൂപ്പർ മാർക്കറ്റ് അല്ല, ഹൈപ്പർ മാർക്കറ്റ് ആവാണ്ട് സാധനങ്ങൾ കൊടുക്കുന്നത്.